നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ഫസൽ വധക്കേസിൽ തുടരന്വേഷണമില്ല. സുബീഷ് പോലീസിന് കൊടുത്ത മൊഴി CBI കോടതി തള്ളി. മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ തുടരന്വേഷണം പറ്റില്ലെന്ന് കോടതി. മെട്രോയുടെ രണ്ടാം ഘട്ടത്തിനായി ശ്രീധരനില്ല. KMRL പ്രാപ്തരെന്ന ശ്രീധരൻ. ശ്രീധരനെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തത് മര്യാദ കടന്ന് KV തോമസ് MP. KSU പ്രതീകാത്മക ഉദ്ഘാടനം നടത്തി. കന്നുകാലി കശാപ്പ് നിയന്ത്രണം ഉടൻ സ്റ്റേ ചെയ്യാനാവില്ലെന്ന് സുപ്രീംകോടതി. കേന്ദ്ര നിലപാട് അറിഞ്ഞ ശേഷം നടപടിയെന്ന് കോടതി. കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകണം. സംസ്ഥാനത്തെ സ്വാശ്രയ BEd കോളേജുകളിൽ തീവെട്ടിക്കൊള്ള. ഫീസ് നിരക്ക് തോന്നിയതുപോലെ തലവരി പണവും വാങ്ങും. സർക്കാർ കരാറിന് പുല്ലുവില. പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. പാലക്കാട് ഒരു ഡെങ്കിപ്പനി മരണം കൂടി. കോഴിക്കോട് പെരുവില്ലിയിലും ഡെങ്കി. 70 പേർക്ക് സ്ഥിരീകരിച്ചു. തിരിഞ്ഞു നോക്കാതെ ആരോഗ്യവകുപ്പ്. കൂരാച്ചുണ്ടിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി. തലശ്ശേരി ഫസൽ വധക്കേസിൽ CPMന് തിരിച്ചടി. കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഫസലിന്റെ സഹോദരൻ അബ്ദുൾ സത്താർ നൽകിയ ഹർജി CBI കോടതി തള്ളി. ഫസലിനെ കൊലപ്പെടുത്തിയത് RSS പ്രവർത്തകരാണെന്ന് സുബീഷ് പോലീസിന് കൊടുത്ത മൊഴി വിശ്വസിക്കാനാകില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നിയമപോരാട്ടം മേൽക്കോടതിയിൽ തുടരുമെന്ന് CPM പ്രതികരിച്ചപ്പോൾ ഗൂഢാലോചന പൊളിഞ്ഞതിൽ ആശ്വാസമുണ്ടെന്ന് ഫസലിന്റെ സഹോദരി റംല പറഞ്ഞു. ഫസൽ വധക്കേസിൽ എറണാകുളം CBI കോടതിയിൽ വിചാരണ തുടരുന്നതിനിടയിലാണ് ഫസലിന്റെ സഹോദരൻ അബ്ദുൾ സത്താർ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയത്. RSS പ്രവർത്തകൻ സുബീഷ് പോലീസിൽ നൽകിയ കുറ്റസമ്മത മൊഴിയിൽ തങ്ങളാണ് കൊല നടത്തിയതെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവിടണമെന്നുമായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. സത്താർ ചില CD കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. CD വിശദമായി പരിശോധിച്ച CBI കോടതി സുബീഷിന്റെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയത്. കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം തുടരന്വേഷണത്തിന് ഉത്തരവിടാനാകില്ല. മാത്രമല്ല സുബീഷിന്റെ മൊഴിയും CBI കണ്ടെത്തലും തമ്മിൽ നിരവധി പൊരുത്തക്കേടുണ്ടെന്നും CBI അന്വേഷണം ശരിയായ രീതിയിലായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരത്തെ സുബീഷ് നൽകിയ മൊഴിയിൽ പോലീസ് തന്നെ മർദ്ദിച്ചാണ് ഇത്തരമൊരു മൊഴി രേഖപ്പെടുത്തിയതെന്നും വിശദീകരിക്കുന്നുണ്ടെന്നും കോടതി പറഞ്ഞു. അതേസമയം കോടതി വിധി തിരിച്ചടിയല്ലെന്നും മേൽക്കോടതിയിൽ അപ്പീലുമായി പോകുമെന്നും പ്രതിഭാഗം പ്രതികരിച്ചു. എന്നാൽ CPM ഗൂഢാലോചന പൊളിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും കാരായിമാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്നും കൊല്ലപ്പെട്ട ഫസലിന്റെ സഹോദരി റംല പ്രതികരിച്ചു. അപ്പൊ ഈ CD ഒക്കെ വ്യാജാണ്. കാരായിമാരെ രക്ഷിക്കാനുള്ള എന്റെ സഹോദരങ്ങളുടെ ഒരു ജാട. ഗൂഢാലോചന പൊളിഞ്ഞു, സന്തോഷമുണ്ട്. അതിൽ എന്ത് സന്തോഷം തന്നെ, ഭയങ്കരമായ സന്തോഷം. ഏറ്റവും താങ്ക് യു സലീം സാർ. CBI ഉദ്യോഗസ്ഥൻ സലീം സാറിന് ഏറ്റവും എൻ്റെ എന്താ പറയുക, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അത്രയും വെച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്. CPM ഗൂഢാലോചന പൊളിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു BJP നേതാക്കളുടെ പ്രതികരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കേന്ദ്ര സർക്കാരിന്റെ കന്നുകാലി കശാപ്പ് നിയന്ത്രണ വിജ്ഞാപനം കോടതി സ്റ്റേ ചെയ്തില്ല. രണ്ടാഴ്ചയ്ക്കകം വിശദീകരണം നൽകാൻ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. നിയമവിധേയമായി വ്യാപാരം നടത്തുന്നവരുടെ വിജ്ഞാപനം ബാധിക്കില്ല എന്ന് കേന്ദ്രം കോടതിയിൽ പറഞ്ഞു. കന്നുകാലി കശാപ്പ് നിയന്ത്രണത്തിനുള്ള കേന്ദ്ര വിജ്ഞാപനത്തിനെതിരെ ഒന്നിലധികം പൊതുതാൽപര്യ ഹർജികളാണ് സുപ്രീംകോടതിയിലെത്തിയത്. വിജ്ഞാപനം മതവിശ്വാസം പിന്തുടരാനും ജീവിതോപാധി കണ്ടെത്താനുമുള്ള മൗലികാവകാശത്തിനെതിരാണെന്ന് ഹർജിക്കാർക്ക് വേണ്ടി സൽമാൻ ഖുർഷിദ് വാദിച്ചു. എന്നാൽ കന്നുകാലി ചന്തകളിലെ നിയമവിരുദ്ധ പ്രവണതകൾ തടയാനാണ് വിജ്ഞാപനമെന്നും നിരോധനമല്ല ലക്ഷ്യമെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ PS നരസിംഹ വാദിച്ചു. മദ്രാസ് ഹൈക്കോടതി വിജ്ഞാപനത്തിന് സ്റ്റേ നൽകിയ കാര്യവും കേന്ദ്രം ചൂണ്ടിക്കാട്ടി. ഇതേ തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം സമർപ്പിക്കാൻ നിർദ്ദേശിച്ച കോടതി ഇതിനായി രണ്ടാഴ്ചത്തെ സമയം അനുവദിച്ചു. ഹർജി ഇനി അടുത്ത മാസം 11 പരിഗണിക്കും. വി ഹോപ്പ് ദാറ്റ് ദി സെൻട്രൽ ഗവൺമെന്റ് വിൽ മേക്ക് ചേഞ്ചസ് ടു ദീസ് റൂൾസ് ആൻഡ് വിൽ നോട്ട് ഇമ്പോസ് ഇറ്റ്സ് ഐഡിയോളജി ഓൺ ദി എൻടയർ കൺട്രി. കിസാൻ സഭ ഉൾപ്പെടെ ചില സംഘടനകളെ കക്ഷി ചേരാൻ കോടതി അനുവദിച്ചു. വിജ്ഞാപനത്തിൽ മാറ്റം വരുത്താൻ തയ്യാറാണെന്ന് വനം പരിസ്ഥിതി മന്ത്രി ഹർഷവർദ്ധൻ വ്യക്തമാക്കിയിരുന്നു. പുതിയ സാഹചര്യത്തിൽ സുപ്രീംകോടതി തീരുമാനം വരുന്നതുവരെ കേന്ദ്ര സർക്കാർ ഇതിനായി കാത്തിരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. മെട്രോ ഉദ്ഘാടനത്തിന് ഇനി 2 നാൾ. കൊച്ചി മെട്രോയുടെ രണ്ടാംഘട്ട നിർമ്മാണത്തിൽ DMRC താനും ഉണ്ടാകില്ല എന്ന് ശ്രീധരൻ. രണ്ടാംഘട്ടം പൂർത്തിയാക്കാൻ KMRL പ്രാപ്തരാണെന്നും ശ്രീധരൻ കൊച്ചിയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി ഉദ്ഘാടനത്തിന് എത്തുന്നതിന് മുന്നോടിയായി മെട്രോ സ്റ്റേഷനുകളുടെ ഒരുക്കം ശ്രീധരൻ വിലയിരുത്തി. കൊച്ചി മെട്രോ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും മുഖ്യശില്പികളിൽ ഒരാളായ ശ്രീധരനെ ഒഴിവാക്കിയെന്ന വിവാദങ്ങൾക്കിടെയാണ് മെട്രോ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ശ്രീധരൻ കൊച്ചിയിലെത്തുന്നത്. രാവിലെ 8 പ്രധാനമന്ത്രി ആദ്യമെത്തുന്ന പാലാരിവട്ടം സ്റ്റേഷനിലായിരുന്നു പരിശോധന. ഒപ്പമുണ്ടായിരുന്ന DMRC ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകി. പിന്നീട് മെട്രോ ട്രെയിനിൽ 10 വരെ സഞ്ചരിച്ച് ട്രെയിനുകളുടെ സുരക്ഷയും പരിശോധിച്ചു. പരിശോധന പൂർത്തിയാക്കിയ ശ്രീധരൻ മെട്രോ എല്ലാ തരത്തിലും പൂർണ്ണ സജ്ജമായെന്ന് പറഞ്ഞു. മെട്രോയിലേക്ക് സ്വീകരിക്കാൻ എല്ലാ ഏർപ്പാടുകളും കഴിഞ്ഞു കഴിഞ്ഞു.
അദ്ദേഹം ഏഴ് വഴിക്കാണ് പോയാൽ ഏത് വഴിക്കാണ് വരേണ്ടതെന്നൊക്കെ തിരിച്ചയക്കി കഴിഞ്ഞു. അതുപോലെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഭംഗിയായിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച് അയക്കും ഞങ്ങൾ. കൊച്ചി മെട്രോ നിർമ്മാണ പ്രവർത്തനത്തിനിടയിൽ വിഷമമുണ്ടാക്കിയ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണെന്നും കെ എം ആർ എൽ എം ഡിയുമായി യാതൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞ ശ്രീധരൻ രണ്ടാംഘട്ട നിർമ്മാണത്തിൽ പക്ഷേ താനും ഡി എം ആർ സിയും ഉണ്ടാകില്ലെന്ന് കൂട്ടിച്ചേർത്തു. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഉദ്ദേശം കെ എം ആറിനെ സ്വന്തം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ട്. ഇപ്പോൾ അവർക്കുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ രണ്ടാം ഘട്ടം അവർ തന്നെ ചെയ്യും. രണ്ടാം ഘട്ടത്തിന് എൻ്റെ ആവശ്യമില്ല, കാരണം കെ എം ആർ ചെയ്യും. ആദ്യത്തെ ഘട്ടത്തിലേക്ക് ആവശ്യമുള്ളൂ. ആദ്യത്തെ ഘട്ടം ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിൽ വിഷമമൊന്നുമില്ലെന്നും പ്രധാനമന്ത്രിയുടെ സുരക്ഷയാണ് പ്രധാനമെന്നും ശ്രീധരൻ കൂട്ടിച്ചേർത്തു. ചടങ്ങിലേക്ക് ക്ഷണിച്ചാൽ സന്തോഷത്തോടെ പങ്കെടുക്കുമെന്നും അറിയിച്ചാണ് ശ്രീധരൻ മടങ്ങിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിന് ഇ ശ്രീധരനെ ക്ഷണിക്കാത്തത് മര്യാദ കെടുന്ന കെ വി തോമസ് എം പി. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇക്കാര്യം തിരുത്താവുന്നതേയുള്ളൂവെന്നും കെ വി തോമസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഈ പ്രോജക്റ്റിന് ഏറ്റവും വലിയ സംഭാവന ചെയ്ത ഉമ്മൻചാണ്. ഇതിന് ജന്മം നൽകിയ ഇതിൽ പ്രധാനിയായ ഇ ശ്രീധരൻ, സ്ഥലം എം എൽ എ, ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് എം എൽ എ. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് കൂടെ ഇതിൽ ഉൾപ്പെടുത്താമായിരുന്നു. അത് പി എം ഒയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു അപാകതയാണ്. അവരിത് ഗൗരവത്തിലെടുത്തിട്ടില്ല. ഇത് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അവരുടെ ശ്രദ്ധയിലിപ്പോൾ പെടുത്തിയിട്ടുണ്ട്. അവർക്ക് തിരുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ തിരുത്താൻ സമയമാണ്. ഇത് ഞങ്ങളുടെ ചൈൽഡാണ്. ഞങ്ങളുടെ കുഞ്ഞിനെ ബക്കറ്റിനോടുകൂടി കളയാൻ താല്പര്യമൊന്നുമില്ല. ഞങ്ങൾ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഇത് ഞങ്ങളുടെ കുഞ്ഞ് എന്നല്ല, അതിൻ്റെ ജന്മ ദിനത്തിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പങ്കെടുക്കുകയും ഞങ്ങളത് കുറേ കൂടി ആർഭാടമായി ഇത് വിജയിപ്പിക്കുകയും ചെയ്യും. ഇത് പ്രതിഷേധത്തിൻ്റെ ഇഷ്യൂ, ഇതൊരു എറ്റിക്വറ്റ്, ഇത് മര്യാദയുടെയാണ്. മെട്രോ ഉദ്ഘാടന വേദിയിൽ നിന്ന് ഇ ശ്രീധരൻ അടക്കമുള്ളവരെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് കൊച്ചിയിൽ കെ എസ് യുവിൻ്റെ പ്രതീകാത്മക ഉദ്ഘാടനം. പാലാരിവട്ടം മെട്രോ സ്റ്റേഷൻ നടയിൽ നാട വലിച്ചുകെട്ടിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഒഴിവാക്കപ്പെട്ടവരുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് പ്രവർത്തകരെത്തിയത്. ഇ ശ്രീധരൻ അടക്കമുള്ളവരെ വേദിയിൽ നിന്ന് ഒഴിവാക്കിയ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നടപടി പിൻവലിക്കണമെന്നാണ് ആവശ്യം. ഉദ്ഘാടനത്തിന് തയ്യാറായി കഴിഞ്ഞ കൊച്ചി മെട്രോയെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി മെട്രോ കുതിപ്പിൽ കൊച്ചി ഇന്ന് വൈകിട്ട് 5:30 കാണാം. സ്വാശ്രയ ബി എഡ് കോളേജുകളിൽ തീവെട്ടിക്കൊള്ള. സംസ്ഥാനത്തെ 104 സ്വാശ്രയ ബി എഡ് കോളേജുകളിൽ നടക്കുന്നത് തീപെട്ടിക്കൊള്ള. സംസ്ഥാന സർക്കാർ സ്വാശ്രയ ബി എഡ് കോളേജുകൾക്ക് നിശ്ചയിച്ച വാർഷിക ഫീസായ 29,000 രൂപ വാങ്ങേണ്ടിടത്ത് ബഹുഭൂരിപക്ഷം കോളേജുകളും വാങ്ങുന്നത് 40,000 രൂപയ്ക്ക് മുകളിലാണെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. മാനേജ്മെന്റ് സീറ്റുകളുടെ പേരിൽ വാങ്ങുന്ന തലവരി പണത്തിനും കൈയും കണക്കുമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. സംസ്ഥാനത്തെ സ്വാശ്രയ കോളേജുകളിൽ മെഡിക്കലും എഞ്ചിനീയറിംഗും മാത്രം കേരളത്തിൽ ചർച്ചയാകുമ്പോൾ ഇവിടുത്തെ സ്വാശ്രയ ബി എഡ് കോളേജുകളിൽ സംഭവിക്കുന്നത് എന്താണ്? സംസ്ഥാനത്തെ സ്വാശ്രയ ബി എഡ് കോളേജ് ഉടമകളുമായി സർക്കാർ നടത്തിയ ചർച്ചയെ തുടർന്ന് തീരുമാനിച്ച വാർഷിക ഫീസ് 29,000 രൂപയാണ്. എന്നാൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സ്വാശ്രയ കോളേജ് മാനേജ്മെന്റുകളും അവർക്ക് തോന്നിയ രീതിയിലുള്ള ഫീസാണ് വാങ്ങുന്നതെന്ന വിവരത്തെ തുടർന്നായിരുന്നു ഞങ്ങളുടെ അന്വേഷണം. സംസ്ഥാനത്തിൻ്റെ തെക്കേയറ്റത്തുള്ള സർവകലാശാലയായ കേരള സർവകലാശാലയ്ക്ക് കീഴിലെ ഒരു സ്വാശ്രയ ബി എഡ് കോളേജിൽ നിന്ന് തുടങ്ങാം. ഇത് ആലപ്പുഴ മുഹമ്മയിലെ ശോഭ ബി എഡ് കോളേജ്. ബി എഡ് പ്രവേശനത്തിനായി ഒരു അപേക്ഷാ ഫോറം വാങ്ങാനെന്ന പേരിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇവിടെ ഇവർ വാങ്ങുന്ന ഫീസ് എത്രയാണെന്ന് ചോദിക്കും. ഒരു വർഷത്തേക്ക് 78,000 രൂപ. 2 കൊല്ലത്തെ ഫീസായ 58,000 രൂപയടക്കം 61,000 രൂപ പരമാവധി വാങ്ങാൻ കഴിയുന്നിടത്ത് വാങ്ങുന്നത് 78,000 രൂപ. കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിലേക്ക് പോകാം. പഴയങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ക്രസന്റ് ബി എഡ് കോളേജ്. 29,000 രൂപ വാർഷിക ഫീസടക്കം 2 വർഷത്തേക്ക് ആകെ 61,000 രൂപ വാങ്ങാൻ മാത്രം സർക്കാർ അനുമതി നൽകിയ സ്ഥാനത്ത് അവർ വാങ്ങുന്നത് 90,000 രൂപ. ആദ്യ വർഷം 47,000 രണ്ടാം വർഷം 43,000. ആലപ്പുഴയിലും കണ്ണൂരും മാത്രമല്ല, സംസ്ഥാനത്തുടനീളം ഇതുതന്നെയാണ് സ്ഥിതിയെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായി. ഇത് ഫീസിൻ്റെ പേരിൽ നടക്കുന്ന കൊള്ള. ഇനി തലവരി പണത്തിലേക്ക് കടക്കാം. കണ്ണൂർ ചെക്കിക്കുളത്ത് പ്രവർത്തിക്കുന്ന സലഫി ബി എഡ് കോളേജിന്റെ മാനേജ്മെന്റ് പ്രതിനിധിയെ ഞങ്ങൾ വിളിച്ചു. ഫീസ് എത്രയാണെന്നാ ചോദിച്ചത്? ഫീസ് ഗവൺമെന്റ്
കേട്ടല്ലോ, 25,000 രൂപയാണ് മാനേജ്മെന്റ് സീറ്റിന് തലവരിയായി ആവശ്യപ്പെട്ടത്. 40,000 രൂപ വരെ കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ പല കോളേജുകളും മാനേജ്മെന്റ് സീറ്റിന്റെ പേരിൽ തലവരി പണമായി വാങ്ങുന്നുണ്ട്. സംസ്ഥാനത്തെ സ്വാശ്രയ ബി എഡ് കോളേജുകളിൽ നടക്കുന്ന ഈ പകൽക്കൊള്ള നമ്മുടെ സർക്കാർ സംവിധാനം അറിയാഞ്ഞിട്ടാണോ വാർഷിക ഫീസായ 29,000 രൂപ വാങ്ങേണ്ടിടത്ത് 500,000 രൂപ വരെ വാങ്ങാൻ ആരാണ് ഇവർക്ക് അനുവാദം നൽകിയത്? ആലപ്പുഴയിൽ നിന്ന് ക്യാമറമാൻ സനീഷ് സദാശിവനൊപ്പം ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പനിക്കാലമാകുന്ന മഴക്കാലം. പാലക്കാട്ട് ഡെങ്കിപ്പനി ബാധിച്ച ഒരു മരണം കൂടി. കണ്ണമ്പ്ര സ്വദേശി രഘുവാണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇയാൾ. ഇന്നലെ മുതലമട കാമരത്തള്ള സ്വദേശിനിയായ യുവതിയും ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചിരുന്നു. ഇതോടെ ഈ വർഷം ജില്ലയിൽ ഡെങ്കി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 5. കോഴിക്കോട് ജില്ലയിൽ കൂരാച്ചുണ്ടിന് പുറമെ പെരുവല്ലിയിലും ഡെങ്കിപ്പനി പടരുകയാണ്. 70-ലധികം ഡെങ്കിപ്പനി കേസുകളാണ് ഇവിടെ ഇതിനകം റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്ടെ മലയോര മേഖലയായ ഓമശ്ശേരിയിലെ പെരുവല്ലി ഗ്രാമത്തിലാണ് ഡെങ്കിപ്പനി പടരുന്നത്. സ്ത്രീകളും കുട്ടികളുമടക്കം 70-ലധികം പേർക്ക് ഇതിനകം ഡെങ്കിപ്പനി ബാധിച്ചിട്ടുണ്ട്. ഓമശ്ശേരി, മുക്കം, കോടഞ്ചേരി, കോഴിക്കോട് എന്നിവിടങ്ങളിലെ സ്വകാര്യ ഗവൺമെന്റ് ആശുപത്രികളിലേക്ക് നിരവധി രോഗികളാണ് ഇവിടെ നിന്നും ചികിത്സ തേടിയെത്തുന്നത്. അവർ 70-ഓളം ആൾക്ക് ഇപ്പം തന്നെ ഡെങ്കിപ്പനിയായിട്ട് പിന്നെ കെ എം സിറ്റി ഹോസ്പിറ്റലിൽ, ശാന്തി ഹോസ്പിറ്റലായിട്ടുണ്ട്. കൂടുതലാവുന്നവരൊക്കെ മിംസിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഭയങ്കര ഒരു ഭീതി ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ വർഷം ഡെങ്കിപ്പനിക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയ സാമൂഹ്യ പ്രവർത്തകനായ സാബു ഇപ്പോൾ ഡെങ്കി ബാധിതനാണ്. എനിക്ക് ആ വരുന്ന സമയത്ത് തന്നെ ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നു. ഈ തൊട്ട് താഴെ വീട്ടിലുള്ള ആനീസ് ഇടവഴിക്കൽ, അവരിപ്പോൾ മറ്റേ ബുദ്ധിമുട്ടിലാണ്. അവിടെ കുറച്ചും കൂടി അപ്പുറം ഒരു ചാക്കോ മാഷും അവരുടെ ഭാര്യ ലിസിക്കുട്ടി ടീച്ചറും, അവർ രണ്ടുപേരും ഹോളി ക്രോസ് തന്നെ. ആ ടീച്ചർക്ക് കുറച്ച് കൂടുതലാണ്. റബ്ബർ തോട്ടങ്ങൾ ഏറെ ഉള്ളതിനാൽ ചിരട്ടകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും ഡെങ്കിപ്പനി പടരാൻ കാരണമാകുന്നു. ടാപ്പിംഗ് തൊഴിലാളിയായ വർഗീസ് തേക്കമൂട്ടിൽ ഡെങ്കി ബാധിതനായി കിടപ്പിലാണിപ്പോൾ. 6 ദിവസം ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലായിരുന്നു ഇദ്ദേഹം. ചെറിയൊരു പ്രദേശത്ത് ഇത്രയധികം ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ആരോഗ്യവകുപ്പ് അധികൃതർ ഇവിടെ സന്ദർശിക്കുകയോ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല ഇതുവരെ. പെരുവില്ലിയിൽ നിന്നും ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ന്യൂസ് ഒരു വൺ തുടരുകയാണ്. അയിത്തവും വിവേചനവും വാർത്തയായ ഗോവിന്ദാപുരം അംബേദ്കർ കോളനിയിൽ SC ST കമ്മീഷൻ സിറ്റിംഗ് നടത്തും. ഈ മാസം 23 കോളനിയിൽ വെച്ചാണ് സിറ്റിംഗ് നടത്തുക. സിറ്റിംഗിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കമ്മീഷൻ പാലക്കാട് ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ മാസം 19 ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കോളനിയിൽ ഇരുവിഭാഗങ്ങളെയും വിളിച്ചു ചേർക്കാൻ ധാരണയായിരുന്നു. കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് ചട്ടങ്ങൾ മറികടന്ന് KSRTC 100 കോടി വായ്പ നൽകിയത് ജീവനക്കാരെ പ്രതികാര നടപടിയെടുക്കുമെന്ന് ഭയപ്പെടുത്തി. പ്രാഥമിക നടപടിക്രമം പോലും പാലിക്കാതെയാണ് വായ്പാ തുക മുഴുവനും നൽകിയത്. ബാങ്കിന്റെ തകർച്ച മുന്നിൽ കണ്ട് പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ജീവനക്കാർ. വായ്പ നൽകാനാകില്ലെന്ന് പത്തനംതിട്ട ജില്ലാ ബാങ്ക് പറഞ്ഞതോടെ വായ്പാ അപേക്ഷ നേരെ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിലെത്തുന്നത് 12-ാം തീയതി. മണിക്കൂറുകൾക്കകം 100 കോടി രൂപ വായ്പ വൈകുന്നേരത്തോടെ പാസായി. തൊട്ടടുത്ത ദിവസം ഈടായി നൽകുമെന്നേറ്റ വസ്തുക്കൾ പരിശോധിക്കുകയോ നിയമോപദേശം തേടുകയോ പോലും ചെയ്യാതെ 100 കോടി രൂപയും RTGS സംവിധാനം വഴി കൈമാറ്റവും നടന്നു. ഏവരെയും അമ്പരപ്പിച്ചും ബാങ്കിൻ്റെ പ്രാഥമിക ചട്ടങ്ങൾ പോലും കാറ്റിൽ പറത്തിയും നടന്ന നീക്കങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവർ അനുഭവിക്കുമെന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഭീഷണിപ്പെടുത്തിയതായാണ് ജീവനക്കാർ നൽകുന്ന വിവരം. ഭൂരിപക്ഷമുള്ള ഇടത് ജീവനക്കാർ എതിർത്തപ്പോൾ ഫയൽ നീക്കിയത് കോൺഗ്രസ് യൂണിയനിലുള്ള ജനറൽ മാനേജർ വഴി. വായ്പയുടെ മേൽ ഭാവിയിലുണ്ടാകുന്ന നിയമക്കുരുക്കുകൾ ചൂണ്ടിക്കാട്ടിയ അഡ്മിനിസ്ട്രേറ്ററുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെ സ്ഥലം മാറ്റാനുള്ള നീക്കമുണ്ടായെങ്കിലും നടപ്പായിട്ടില്ല. മാത്രവുമല്ല, വായ്പയുടെ 200% വിപണി മൂല്യമുള്ള വസ്തു ഈടായി വേണമെന്നിരിക്കെ ഈടുവച്ചിരിക്കുന്ന ഡിപ്പോകൾ പര്യാപ്തവുമല്ല. ആറ്റിങ്ങൽ ഡിപ്പോ ഈടായി സ്വീകരിക്കാനുമാകില്ല. പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് പ്രതിദിനം 7 ലക്ഷം രൂപ വെച്ച് തിരിച്ചടക്കാമെന്നാണ് ധാരണയെങ്കിലും ഇത് ഏതുവരെ നടക്കുമെന്ന് KSRTC ക്കോ ബാങ്ക് അധികൃതർക്കോ പോലും ഉറപ്പുമില്ല. ബാങ്കിന് ഇത് എങ്ങനെ ഇവർ അടക്കാതിരുന്നാൽ ഈടാക്കും എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇത് ബാങ്കിൻ്റെ സാമ്പത്തിക ഭദ്രതയെ വളരെയേറെ പ്രതികൂലമായി ബാധിക്കും. 12% പലിശക്ക് നൽകിയ വായ്പ കിട്ടാക്കടമായാൽ റിസർവ് ബാങ്കിൻ്റെയും നബാർഡിൻ്റെയും കണ്ണിൽ കണ്ണൂർ ജില്ലാ ബാങ്കിൻ്റെ മൂല്യമിടിയും. നിലവിൽ കിട്ടാക്കടം ഏറ്റവും കുറവുള്ള സഹകരണ ബാങ്കാണിത്. ചെറിയ തുക വായ്പയ്ക്കായി പോലും സാധാരണക്കാരൻ ആഴ്ചകൾ അലയേണ്ടി വരുമ്പോഴാണ് എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തി ഒരു ബാങ്കിനുമേൽ രാഷ്ട്രീയ ഉരുക്കുമുഷ്ടി പ്രയോഗിച്ചിരിക്കുന്നത്. പ്രതിധ്വനികൾ ഇവിടം കൊണ്ട് അവസാനിക്കില്ലെന്ന് ഉറപ്പ്. കണ്ണൂരിൽ നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. മറ്റു ചില വാർത്തകൾ വേഗത്തിൽ.
ചെങ്ങന്നൂരിൽ യുവതിയെ സ്ത്രീധനം നൽകാത്തതിന്റെ പേരിൽ ഭർത്താവ് ആസിഡ് ഒഴിച്ച് പൊള്ളിച്ചു. പുനലൂർ സ്വദേശി ധന്യാകൃഷ്ണനാണ് പൊള്ളലേറ്റത്. ഒളിവിലുള്ള ഭർത്താവ് ബിനുകുമാറിനായി പോലീസ് തെരച്ചിൽ തുടങ്ങി. കായംകുളത്ത് വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ എസ്ഐമാർക്ക് സസ്പെൻഷൻ. പ്രിൻസിപ്പൽ എസ്ഐ മഞ്ജുളദാസ്, പ്രൊബേഷൻ എസ്ഐ സുദീപ് എന്നിവർക്കാണ് സസ്പെൻഷൻ. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മധ്യമേഖല ഐജിയാണ് നടപടിയെടുത്തത്. ആനക്കൊമ്പ് കേസിൽ നടൻ മോഹൻലാലിനും മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമെതിരായി വിജിലൻസ് ത്വരിത അന്വേഷണം ഹൈക്കോടതി റദ്ദാക്കി. മോഹൻലാൽ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. കേസിൽ അഴിമതി ആരോപണം നിലനിൽക്കില്ലെന്നും കേന്ദ്ര സർക്കാർ അനുവാദത്തോടെയാണ് മോഹൻലാലിന് ആനക്കൊമ്പ് കൈവശം വയ്ക്കാനുള്ള ലൈസൻസ് അനുവദിച്ചതും എന്നുമുള്ള വാദം ഹൈക്കോടതി അംഗീകരിച്ചു. പുതുവൈപ്പ് എൽ പി ജി ടെർമിനലിനെതിരായ സമരത്തിനിടെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ടെർമിനൽ വിരുദ്ധ സമരസമിതി വൈപ്പിനിൽ നടത്തുന്ന ഹർത്താൽ പൂർണ്ണം. സ്ത്രീകളുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ ജനങ്ങൾ വൈപ്പിൻ മുനമ്പം പാതയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ചില പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കശ്മീരിലാണ് ജനിച്ചതെങ്കിലും കേരളത്തിൽ വർഷങ്ങളായി താമസിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് കോഴിക്കോട്. മലബാർ വിഭവങ്ങൾ തന്നെയാണ് നോമ്പ് തുറക്കിയവരുടെ ഇഷ്ടഭക്ഷണം. ശ്രീനഗറിൽ നിന്നുള്ള ഹുസൈൻ ഷൗക്കത്ത്, ബാരാമുള്ള സ്വദേശി മുസമ്മിൽ ഹുസൈൻ ഭട്ട്, ഷോപ്പിയാനിൽ ജനിച്ച സുബൈർ അഹമ്മദ് ഷെയ്ഖ്, കോഴിക്കോട്ട് പഠിക്കുന്ന കശ്മീർ സ്വദേശികളിൽ ചിലരാണിവർ. കാരന്തൂരുള്ള മാർക്കസിലാണ് ഇവരുടെ വിദ്യാഭ്യാസം. മൊമോസ്, മക്കിറൊട്ടി, ദാൽ, ലസി, ബബ്രി ബിയോൾ തുടങ്ങിയ വിഭവങ്ങളുമായി നോമ്പു തുറന്ന് ശീലിച്ചവർ ഇപ്പോൾ മലബാർ ഭക്ഷണങ്ങളുടെ ഇഷ്ടക്കാരാണ്. പത്തിരിയും ഇറച്ചിക്കറിയും തരിക്കഞ്ഞിയും പഴംപൊരിയും എല്ലാമായി സമൃദ്ധമാണ് ഈ കശ്മീരികളുടെ നോമ്പുതുറ. കേരളീയ വിഭവങ്ങളാണ് ഏറെ ഇഷ്ടമെന്നിവർ. കഴിഞ്ഞ 6 വർഷമായി കോഴിക്കോട് പഠിക്കുന്ന പൂഞ്ച് സ്വദേശി മഹമ്മൂദ് അഹമ്മദ് ഇഷ്ടഭക്ഷണത്തെക്കുറിച്ച് വാചാലനാവുന്നത് മലയാളത്തിൽ. ഇവിടെ പത്തിരി, ദോശ, ചപ്പാത്തി എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ചോറ്, പിന്നെ ഇറച്ചിക്കറി, വെജിറ്റബിൾ ഇതുണ്ടോ? ഇവിടെ നല്ല ഒന്നിച്ചുള്ള ദീർഘ നമസ്കാരവും ഖുർആൻ പഠനങ്ങളുമെല്ലാമായി നോമ്പുകാല സജീവതയിലാണ് ഈ കശ്മീരികൾ. ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യൻ ന്യൂസ്, കോഴിക്കോട്.